Hi all, we will discuss etching. So what is etching? Etching is the process of removal of materials in desired areas by physical or chemical means. In other words, we have to remove the materials in the area. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈ രീതിയിലും പറയാം നമുക്ക് പെർമനൻ്റ് പാറ്റേൺസ് സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ ഫോട്ടോലിത്തോഗ്രാഫി വെച്ചൊക്കെ ഫോം ചെയ്യുന്നതും നമുക്ക് എന്താണെന്ന് പറയാം എച്ചിങ് എന്ന് പറയാം. എച്ചിങ് ഈസ് യൂസ്ഡ് ടു ഷേപ്പ് ദ ജോമെട്രി ഓഫ് മൈക്രോ കമ്പോണൻസ് ഇൻ മെംസ് ആൻഡ് മൈക്രോ സിസ്റ്റംസ്. അന്നേരം മെംസിലും മൈക്രോ സിസ്റ്റത്തിലും നമുക്ക് മൈക്രോ കമ്പോണൻസിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ജോമെട്രിയൊക്കെ ഷേപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എച്ചിങ്. Of the two common types of etching mentioned above, first one physical etching, second one chemical etching. Physical etching is usually referred to as dry etching or plasma etching. Chemical etching is referred to as wet etching. Andaram namukku main item rendu type etching aanu sadharanayittu nammal use cheynathu edakkeyana physical etching ആൻഡ് കെമിക്കൽ എച്ചിങ്. ഫിസിക്കൽ എച്ചിങ്ങിന് പറയുന്ന വേറെ പേരാണ് ഡ്രൈ എച്ചിങ് അല്ലെങ്കിൽ പ്ലാസ്മ എച്ചിങ്. കെമിക്കൽ എച്ചിങ്ങിന് പറയുന്ന പേരാണ് വെറ്റ് എച്ചിങ്. സോ ആദ്യം നമുക്ക് കെമിക്കൽ എച്ചിങ് എന്താണെന്ന് നോക്കാം. കെമിക്കൽ എച്ചിങ് ഇൻവോൾവ്സ് യൂസിങ് സൊല്യൂഷൻസ് വിത്ത് ഡൈല്യൂട്ടഡ് കെമിക്കൽസ് ടു ഡിസോൾവ് സബ്സ്ട്രേറ്റ്. അന്നേരം കെമിക്കൽ എച്ചിങ്ങിനകത്ത് സബ്സ്ട്രേറ്റിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ഡൈല്യൂട്ടഡ് കെമിക്കൽസ്. ഫോർ ഇൻസ്റ്റൻസ് diluted hydrofluoride solution is used to dissolve silicon dioxide, silicon nitride and polycrystalline silicon, whereas potassium hydroxide is used to etch silicon substrate. Appo nammal ee silicon dioxide, silicon nitride adey pole polycrystalline silicon okke നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനാണ്. അതേപോലെ നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം എന്തിനു വേണ്ടിയിട്ട് സിലിക്കൺ സബ്സ്ട്രേറ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ എച്ചിങ് റേറ്റ് എച്ചിങ്ങിൻ്റെ റേറ്റ് വേരി ഡിപ്പെൻഡിങ് അപ്പോൺ ദ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ടു ബി എച്ച്ഡ് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ റിയാക്റ്റൻസ് ഇൻ ദ സൊല്യൂഷൻ ആസ് വെൽ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ. അന്നേരം ഈ എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യും. എത്രമാത്രം എച്ചിങ് നടക്കുന്നു എന്നുള്ളത് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ റിയാക്റ്റൻസ്, ആ സൊല്യൂഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, അതേപോലെ സൊല്യൂഷൻ ഓഫ് ദ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ, ഇതെല്ലാം നമ്മുടെ എച്ചിങ് റേറ്റിനെ കാര്യമായി ബാധിക്കും. There are generally two types of etching available for shaping the geometry of MEMS components. They are isotropic etching and anisotropic etching. Isotropic etching എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എച്ചിങ് യൂണിഫോം ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ഏരിയ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേ റേറ്റിലായിരിക്കും എച്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. അനൈസോട്രോപ്പിക് എച്ചിങ് ഓൺ ദ അതർ ഹാൻഡ് എച്ചസ് എവേ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ അറ്റ് ഫാസ്റ്റർ റേറ്റ്സ് ഇൻ പ്രീ ഡിഫൈൻഡ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും എച്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. ഫാസ്റ്റർ റേറ്റിലായിരിക്കും എച്ചിങ് പ്രോസസ്സ് നടക്കുന്നത് അനൈസോട്രോപ്പിക്. ദ കെമിക്കൽ സൊല്യൂഷൻ യൂസ്ഡ് ഇൻ എച്ചിങ് ഓർ എച്ചൻസ് അറ്റാക്ക് ദ പാർട്സ് ഓഫ് ദ സബ്സ്ട്രേറ്റ് ദാറ്റ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ദ മാസ്ക്. ദ മാസ്ക് യൂസ്ഡ് ഇൻ മൈക്രോ മെഷീനിങ് മേ ബി ഐദർ ഫോട്ടോറെസിസ്റ്റ് ഫോർ സിലിക്കൺ ഡയോക്സൈഡ് സബ്സ്ട്രേറ്റ് ഇൻ എച്ച് എഫ് സൊല്യൂഷൻ ഓർ മാസ്ക് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിലിക്കൺ സബ്സ്ട്രേറ്റ് ഇൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അന്നേരം നമ്മൾ ഈ എച്ചിങ് പ്രോസസ്സിന് വിധേയമാകുമ്പം നമുക്ക് ആ രക്ഷിക്കേണ്ട ആ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആ സർഫസിനെ നമ്മൾ മാസ്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇവിടെ മാസ്കായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാവാം? ഒന്നെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് ആവാം, ഫോട്ടോറെസിസ്റ്റ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് ആവാം. അത് ഏതിന് വിധേയമാക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിൽ, സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണെങ്കിൽ ഫോട്ടോറെസിസ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക്. അതേപോലെ നമ്മൾ സിലിക്കൺ സബ്സ്ട്രേറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് സിലിക്കൺ ഡയോക്സൈഡ് ആസ് മാസ്ക്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ
യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് സൊല്യൂഷൻസ് ആയിരിക്കും. അതേസമയം സിലിക്കൺ സബ്സ്ട്രേറ്റിനെയാണെങ്കിൽ നമ്മൾ എച്ച് ആൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വെറ്റ് എച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ എച്ചിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഫാസ്റ്റർ എച്ചിങ് പ്രോസസ്സാണ്. അപ്പം ഈ എച്ചിങ് റേറ്റ്, വെറ്റ് എച്ചിങ്ങിൻ്റെ കേസിലുള്ള എച്ചിങ് റേറ്റ് എന്ന് പറയുന്നത് സെവറൽ ടെൻസ് ഓഫ് മൈക്രോമീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഓഫൻ റിസൾട്ട്സ് ഇൻ പുവർ ക്വാളിറ്റി ഓഫ് എച്ച്ഡ് സർഫസ് ഡ്യൂ ടു ബബിൾസ് ആൻഡ് എ ഫ്ലോ പാറ്റേൺസ് ഓഫ് ദ സൊല്യൂഷൻ. എന്നൊരു സൊല്യൂഷനിൽ ഉള്ള ബബിൾസിൻ്റെയും അതേപോലെ ഫ്ലോ പാറ്റേൺസും എല്ലാം മൂലം അതിൻ്റെ ക്വാളിറ്റി കുറച്ച് പ്യുവറായിരിക്കും. കൂടാതെ നോ എഫക്റ്റീവ് വെറ്റ് എച്ചിങ് ഇസ് അവൈലബിൾ ഫോർ സം സബ്സ്ട്രേറ്റ് സജ് ആസ് സിലിക്കൺ നൈട്രൈഡ്. അന്നേരം സിലിക്കൺ നൈട്രൈഡ് പോലെയുള്ള സബ്സ്ട്രേറ്റ് ആണെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വെറ്റ് എച്ചിങ് മെത്തേഡ് ഇല്ല. സോ ഇതെല്ലാമാണ് വെറ്റ് എച്ചിങ്. അടുത്ത എച്ചിങ് ആണ് പ്ലാസ്മ എച്ചിങ്. ദ പ്ലാസ്മ എച്ചിങ് ഈസ് യൂസ്ഡ് ഫോർ എച്ചിങ് ഈസ് എ സ്ട്രീം ഓഫ് പോസിറ്റീവ് ചാർജ് ക്യാരിയിങ് അയോൺസ് ഓഫ് സബ്സ്ട്രേറ്റ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡയലൂട്ടഡ് ഇനർട്ട് ക്യാരിയർ സച്ച് ആസ് ആർഗൺ. അപ്പം പ്ലാസ്മ എച്ചിങ്ങിൽ എച്ചിങ് ഈസ് എ സ്ട്രീം ഓഫ് പോസിറ്റീവ് ചാർജ് ക്യാരീഡ് അയോൺസ് ഓഫ് സബ്സ്ട്രേറ്റ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡയലൂട്ടഡ് ഇനർട്ട് ക്യാരിയർ ഗ്യാസ് സച്ച് ആസ് ആർഗൺ ആൻഡ് ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ചാർജ് ഓർ ബൈ റേഡിയോ ഫ്രീക്വൻസി സോഴ്സസ്. ഇപ്പോൾ നമ്മൾ സി വി ഡി പ്രോസസ്സിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും എന്താണ് ഈ പ്ലാസ്മ എച്ചിങ്ങിനകത്തും എന്താ യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി സോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് ഒരു ലോ പ്രഷർ എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ വാക്വത്തിലാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. ദ ഹൈ എനർജി പ്ലാസ്മ കണ്ടെയ്നിങ് ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഗ്യാസ് അയോൺസ് ബോംബാർഡ് ദ സർഫസ് ഓഫ് ദ ടാർജറ്റ് സബ്സ്ട്രേറ്റ് ആൻഡ് നോക്ക് ദ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ ഫ്രം ഇറ്റ്സ് സർഫസ്. ദിസ് പ്രോസസ് ഇൻ എ വേ ഈസ് ലൈക്ക് എ റിവേഴ്സ്ഡ് സ്പർട്ടറിംഗ് പ്രോസസ് അറ്റ് ലോ ടെമ്പറേച്ചർ ഇൻ ദ റേഞ്ച് ഓഫ് 50 to 100 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഹൈ വാക്വം. അപ്പം ഹൈ എനർജിയിലുള്ള പ്ലാസ്മ കണ്ടെയ്നിങ് ഗ്യാസ് മോളിക്യൂൾസും ഫ്രീ ഇലക്ട്രോൺസും പിന്നെ ഗ്യാസ് അയോൺസും ഇതെല്ലാം ആ സർഫസിൽ ഇല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ നമുക്ക് എവിടെ നിന്നാണ് എച്ച് ചെയ്ത് കളയേണ്ടത് അവിടെ വന്ന് നോക്ക് ചെയ്യുകയും ആ മെറ്റീരിയൽ അവിടെ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും. ഇതെന്ന് പറയുന്നത് ഏതാണ്ട് സ്പട്ടറിങ് പ്രോസസ്സിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണെന്ന് പറയാം. പിന്നെ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഈ ഓപ്പറേഷൻ ക്യാരി ചെയ്യുന്നത്. ഏതാണ്ട് 50 to 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പ്ലാസ്മ എച്ചിങ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഇത് ഫുൾ സെറ്റപ്പ് നടക്കുന്നത് വാക്വത്തിലായിരിക്കും. സോ ഇത്രയുള്ള എച്ചിങ്. എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടാത്ത എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഇൻ ഡിസൈഡ് ഏരിയ ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മീൻസിനെയാണ് നമ്മൾ എച്ചിങ് എന്ന് പറയുന്നത്. എച്ചിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഷേപ്പ് ദ ജോമെട്രി ഓഫ് മൈക്രോ കമ്പോണൻറ്റ്. മൈക്രോ കമ്പോണൻറ്റിൻ്റെ ജോമെട്രിയെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെംസിലും മൈക്രോ സിസ്റ്റത്തിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എച്ചിങ്. മെയിനായിട്ടും രണ്ട് രീതിയിലുള്ള എച്ചിങ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ എച്ചിങ്, രണ്ടാമത്തത് കെമിക്കൽ എച്ചിങ്. ഫിസിക്കൽ എച്ചിങ്ങിനെ പറയുന്ന സാധാരണയായിട്ട് വിളിക്കുന്നത് എന്താണ്, ഡ്രൈ എച്ചിങ് അല്ലെങ്കിൽ പ്ലാസ്മ എച്ചിങ് എന്ന് വിളിക്കും. കെമിക്കൽ എച്ചിങ്ങിനെ വിളിക്കുന്നത് വെറ്റ് എച്ചിങ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കെമിക്കൽ എച്ചിങ്ങിൻ്റെ കാര്യമെല്ലാം അറിയാം, ഒരു കെമിക്കൽ പാസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വേണ്ടാത്ത പോർഷൻ റിമൂവ് ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സാണ് കെമിക്കൽ എച്ചിങ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ളതുണ്ട്, ഏതൊക്കെയാണ്, ഐസോട്രോപ്പിക് എച്ചിങ്ങും അനൈസോട്രോപ്പിക് എച്ചിങ്ങും. അടുത്ത ഫിസിക്കൽ എച്ചിങ്. ഫിസിക്കൽ എച്ചിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, പ്ലാസ്മ എച്ചിങ് എന്നാണ് വിളിക്കുന്നത്. അന്നേരം ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാം. എന്താണ് ഹൈ എനർജിയിലുള്ള പ്ലാസ്മ, അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഗ്യാസ് ഗ്യാസ് മോളിക്കുകളുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ ഗ്യാസ് അയോൺസും ഉണ്ട്. ഇത് നമ്മുടെ ടാർജറ്റ് സബ്സ്ട്രേറ്റിൻ്റെ സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നോക്ക് ചെയ്യുകയും ചെയ്യും, അങ്ങനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. എന്താ സാധാ ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്.
വരുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 50 to 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ ഇത് ഹൈ വാക്വത്തിലായിരിക്കും ഈ മൊത്തം പ്രോസസ്സും ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ എച്ചിങ്. എച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ലെക്ചറുമായി കാണാം. സീ യു.